മോർണിംഗ് അപ്പോൾ എന്താ പറയുക രാവിലെ എണീറ്റു നല്ല തണുപ്പ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി റെഡിയായി ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ് സോ കഴിച്ചിട്ട് ഇന്നത്തെ കാഴ്ചകളിലോട്ട് ഇറങ്ങാം സോ സ്റ്റേ ട്യൂൺഡ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു എന്താ പറയുക ടെറസിലാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളോ കാര്യങ്ങളൊക്കെ സോ ഇത് ആ ടെറസ് നല്ല വ്യൂ ആണ് സോ ഇത് ഇവിടെയാണ് കുറച്ച് ടേബിൾസൊക്കെ ഉള്ളൂ സോ ഇവിടെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതെന്ന് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ബ്രെഡ് പിന്നെ പൂരി ഉണ്ട് പൂരിയുടെ കൂടെ എന്താ പറയുക ഉരുളക്കിഴങ്ങിൻ്റെ സംഭവം പിന്നെ ഇത് വന്നിട്ട് അവിലുപ്മാവാണ് ഞങ്ങൾ എന്താ പറയുക അതേ സ്റ്റാർട്ട് ചെയ്തു ബോട്ട് ഹൗസ് പോകാമെന്നാണ് വിചാരിക്കുന്നത് സോ ഇന്നത്തെ ഈ ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് നല്ല വെയിലുണ്ട് ഇന്നലെയൊക്കെ ഫുൾ മഴയും കുട പിടിച്ച് നടക്കലും അങ്ങനത്തെയൊക്കെ ആയിരുന്നു സോ ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെന്താ ഇമ്മിക്ക് കുറച്ച് തലവേദനയൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു സോ അതിന് ടാബ്ലറ്റും കൂടെ മേടിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഇത് വന്നിട്ട് എന്താ ബോട്ട് ഹൗസിൻ്റെ പുറമെ ബേബ കുഞ്ഞിന് ഭയങ്കര ആഗ്രഹം എന്താ പറയുക ഹോഴ്സിൻ്റെ മേലെ പോകണം എന്ന് പറഞ്ഞിട്ട് സോ അങ്ങനെ ഞങ്ങൾ ഒരു റൈഡ് പോവാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഉള്ളിലോട്ട് കയറില്ല ബോട്ട് ഹൗസിൻ്റെ ഞങ്ങൾ വിചാരിച്ചു ഈവനിങ് വരാം ഇപ്പം നല്ല വെയിലുണ്ട് പിന്നെ നല്ല വിശപ്പുണ്ട് സോ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ എന്താ പറയുക കഴിക്കാനാണ് ലഞ്ച് കഴിക്കാനാണ് പോകുന്നത് അതിനുശേഷം ഈവനിങ് തിരിച്ച് ബോട്ട് ഹൗസ് വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ എന്താ പറയുക സ്ഥലം തപ്പി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ റെയിൽവേ സ്റ്റേഷൻ കണ്ടത് സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ പറയുക ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എനിക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കയറിയതാണ് ഇതിപ്പോൾ ഉടകമണ്ഡലം റെയിൽവേ സ്റ്റേഷനാണ് നല്ല ഭംഗിയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻസൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ എനിക്ക് എപ്പോഴും കിലുക്കം മൂവിയുടെ എന്താ പറയുക ഓർമ്മയാണ് വരുന്നത് സോ പറ്റിയാൽ എന്താ പറയുക കിലുക്കം മൂവി ഷൂട്ട് ചെയ്ത ആ റെയിൽവേ സ്റ്റേഷനിൽ പോകണം എന്നുണ്ട് ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോൾ വേറൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് കാണിച്ചിട്ടുള്ളത് പക്ഷെ അത് ക്ലോസ്ഡ് ആണെന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കണം പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കഫേയിൽ വന്നു ഊട്ടി കളക്ട്രേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലേ കഫേ എന്നാണ് പേര് അത്യാവശ്യം നല്ല ആംബിയൻസൊക്കെയാണ് എന്താ പറയുക അങ്ങനെ ഓപ്പൺ റെസ്റ്റോറൻ്റ് പോലെ ലഞ്ച് നന്നായിരുന്നു ഞങ്ങൾ എന്താ പറയുക ബർഗറാണ് ഞങ്ങൾ മേടിച്ചത് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഉണ്ടോ കാണാമോ എനിക്ക് വെയിലായുണ്ട് ബേബായും ഉമ്മയും വന്നില്ല കേട്ടോ അവരിത് അപ്പുറത്തെ സൈഡ് നിൽക്കുമോ ഞാൻ കാണിച്ചുതരാം നമ്മൾ നേരത്തെ പോയില്ലേ ഒരു റെയിൽവേ സ്റ്റേഷൻ അതുപോലത്തെ റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഞങ്ങൾ എന്താ പറയുക ട്രെയിൻ ലൈക്ക് പോകുന്നത് കിട്ടുമെന്ന് പറഞ്ഞ് ഓടി വന്നതാണ് പക്ഷെ ട്രെയിൻ ഞങ്ങൾ എത്തുന്നതിന് ഒരു 2-3 മിനിറ്റ്സിൽ ട്രെയിൻ പോയി പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായേനെ സോ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക രേവതിയുടെയും മോഹൻലാലിൻ്റെയും ആ മൂവി ഉണ്ടല്ലോ തിളക്കമല്ലേ സോ ഇനി ആ റെയിൽവേ സ്റ്റേഷനിൽ പറ്റിയൊന്ന് പോകണം ഹായ് ബേബു എൻ്റെ പേരുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലവ് ഡെയിൽ സോ അങ്ങനെ എന്താ പറയുക ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടമായി ഭയങ്കര ശാന്തത കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നല്ല ഭംഗിയുണ്ട് അല്ലേ ബേബു ഇഷ്ടമായി ബേബുന് ഇഷ്ടപ്പെട്ടോ ഓക്കെ
ഞങ്ങളിപ്പോൾ ബോട്ട് ഹൗസ് വന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ. പിന്നെ ബോട്ടിൽ കയറണം എന്നുണ്ട്, പക്ഷെ അറിയില്ല എത്രത്തോളം തിരക്കാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. പിന്നെ എൻട്രി ഫീ വന്നിട്ട് 10 രൂപയാണ് ഒരാൾക്ക്. ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ലൈക്ക് തേർഡ് ഇയർ ആണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്താ പറയുക, മേ ബി എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓർമ്മ വരുമായിരിക്കും. ഞങ്ങളിവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിന് പോകണ്ട വിചാരിച്ചു. എന്താ പറയുക, ലൈഫ് ജാക്കറ്റൊക്കെ ഇടണമല്ലോ. അപ്പോൾ ബേബ കുഞ്ഞാനെയും കൊണ്ടിട്ട് ഇപ്പോൾ പോകണ്ടെന്ന് തീരുമാനിച്ചു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുവാന്ന്. പിന്നെ കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. കണ്ടോ, ഇത്രയും പേരുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബോട്ടിങ് ഒന്നും പോയില്ല. ഈ കുഞ്ഞു ട്രെയിനുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താ അതിൽ ടിക്കറ്റ് എടുത്ത് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടാവും എക്സ്പീരിയൻസ്? മറ്റേ കാട്, മറ്റേ വലിയ മരമൊക്കെ ഇല്ലേ, ചെറിയൊരു ഫോറസ്റ്റ് ഫീലൊക്കെ ഉണ്ട്. എനിക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന പോലെ ആയിരിക്കും. അയ്യോ, ആ ട്രെയിൻ പോയി കേട്ടോ. കണ്ടോ, മേ ബി അപ്പോൾ ഇനി അടുത്ത ട്രെയിൻ വരുമായിരിക്കും. ഇപ്പം നമുക്ക് ഉണ്ട്, അടുത്ത ട്രെയിൻ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ. ആ നോക്കാം, അഡൽറ്റ്സിന് 25 rupees. കുട്ടികൾക്ക് 12 rupees. പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അങ്ങനെ മിനി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് എന്താ പറയുക ട്രെയിൻ പോകുന്ന വഴി. അവിടെ കണ്ട ഒരു ആനയുടെ എന്താ പറയുക അതുപോലെ ഓപ്പണിങ് വന്നിട്ട് ആനയുടെ ഉള്ളിൽ കൂടെ പോകുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ട്രെയിൻ വരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുത്തിട്ടില്ല. പുള്ളിക്കാരൻ ട്രെയിൻ വന്നിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോ ഇനി നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റുന്ന പോലെ ഒരു സീറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്കിരിക്കാം. അപ്പോൾ അതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റെയിൽവേ സ്റ്റേഷൻ. നമ്മളിങ്ങനെ വിട്ട് പോകുന്ന പോലെ, പിന്നോട്ട് പോകുന്ന പോലെ. ഞങ്ങൾ ആ മുന്നിലിരുന്നോണ്ട് എന്താ പറയുക, എഞ്ചിൻ ശരിക്കും ബാക്കിലാണ്. സോ ഞങ്ങളങ്ങനെ ബാക്കിലോട്ട് പോകുന്ന പോലെ. 1 kilometer പറഞ്ഞത്. ചെറിയൊരു കാടല്ലേ, കാടാണോ എന്താ പറയുക, വലിയ വലിയ മരമില്ലേ, യൂക്കാലിപ്റ്റസ് അല്ലേ, ആ മരങ്ങളുടെ നടുക്ക് കൂടെ പോകുന്നൊരു ഫീല്. ആ കുഞ്ഞു ട്രെയിനില് കൊള്ളാം. വെവന് ഇഷ്ടമായ വെവ് കൂക്കി കാറില്, ഇപ്പഴാ കൂക്കീനെ ഓർമ്മ വരുന്നത്. പോയി വരുന്നത് ചേർത്തൊരു, ഇപ്പൊ നേരത്തെ നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുക. എന്താ അവർക്ക് ക്യാപ് ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് പോകും. വലിയ പൈസ ഇല്ല, 25 രൂപയല്ലേ. അപ്പോ ഓക്കെ, വേണം എന്നുള്ളവർക്കൊരു ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ അല്ലേ. ഇനി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇനി എവിടെയും പോകാൻ സമയമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 മണി കഴിഞ്ഞു. 5:30 ഒരുവിധം ഇങ്ങനെയുള്ള പ്ലേസസ് ഒക്കെ അവർ ക്ലോസ് ചെയ്യും. പിന്നെ ഒന്നും ഉള്ളിൽ കയറ്റത്തില്ല. സോ ഇനി നമ്മൾ നേരെ റൂമിൽ പോവുകയാണ്. ഇനി എന്താ പറയുക, അടുത്തുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തുള്ള ദിവസം കാണാം. ഇനി നാളെ എവിടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ. ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആൻഡ് സീഡ്സ്. ഇത് വന്നിട്ട് എന്താ പറയുക, ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. എനിക്കൊന്നു ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് ചെടികളും ഉണ്ട്. എല്ലാത്തിൻ്റെയും
ഒക്കെ. അപ്പം ഞങ്ങൾ ഇതേ ഇരിക്കുന്നുണ്ട് ആ മുള്ളിച്ചെടി പോലത്തെ കുഞ്ഞ് എന്താ പറയുക ചെടിച്ചട്ടിയിലിരിക്കുന്ന, അധികം വളരത്തില്ല, അതേ ഇതേപോലെ പല പല ഷേപ്സ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുത് ഞങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, കുറേ ആയി. അപ്പോൾ അത് രണ്ടെണ്ണം മേടിക്കണം എന്നുണ്ട്, നോക്കിയിട്ട് മേടിക്കാൻ. ഇതും നല്ല ഭംഗിയുണ്ട്, വീട്ടിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഇൻഡോർ പ്ലാന്റ്സ് പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഒരുവിധം ഉള്ളതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് പോലെ വെക്കാൻ പറ്റുന്ന പോലത്തെ ചെടികളൊക്കെ തന്നെ, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. സോ ഹായ് ഗൈസ്, എന്താ പറയുക, ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ റൂമിൽ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. കാര്യം ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ആ മഞ്ഞ് കൊണ്ട് മൂടിയിട്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. സോ ഇന്ന് ഞങ്ങൾ എന്തായാലും നേരത്തെ ഒരു 5:30-6 മണിക്കുള്ളിൽ തന്നെ ഞങ്ങൾ റൂമിലെത്തി. ഇന്ന് എന്താ പറയുക, ഡിന്നർ ഇവിടെ തന്നെയാണ് ഞങ്ങൾ കഴിച്ചത്. ഇവിടെ നേരത്തെ പറഞ്ഞാൽ മതി, ഒരു 4:00 മുന്നേക്ക് ഓർഡർ കൊടുക്കണം, അവർ പിന്നെ വിളിച്ച് ചോദിക്കും. സോ അപ്പം അത് അപ്പോൾ ഫുഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 8 മണിയൊക്കെ ആയപ്പോൾ. സോ അത് കഴിച്ചു. പിന്നെന്താ, ന്യൂ ഇയർ ആണിന്ന്. സോ ന്യൂ ഇയർ ആയതുകൊണ്ട് അവർ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങൾ പോകണ്ടെന്ന് വിചാരിച്ചു. ബേബ കുഞ്ഞാനെയും കൊണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. സോ അതുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കാണാം. സോ അപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, എടുത്ത് ഞാനത് അറ്റാച്ച് ചെയ്യാം. സോ പിന്നെന്താ ഉള്ളത്, ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന പോലെയാണ് കോയമ്പത്തൂർ. ഒരുവിധം എന്താ പറയുക, വീഡിയോസൊക്കെ എടുത്തു. ഇനി 1-2 സ്ഥലവും കൂടി ഉള്ളൂ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് പോകണം എന്നുള്ളത്. സോ അത് നാളെ രാവിലെ പോകാൻ പറ്റുന്ന പോലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ എന്താ പറയുക, അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ. ഇതാ ഞങ്ങളുടെ നൈറ്റ് വ്യൂ. അവിടെ എല്ലാവരും താഴ്ത്തുകളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്.